2020 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ അഭിനയ മികവിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയത് സിജി പ്രദീപിനാണ്. സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ഗവേഷകയാണ് സിജി. മലയാളത്തിലെ സ്ത്രീപക്ഷ നാടകവേദിയെ കുറിച്ച് പുറത്തു കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ഉണ്ടാവില്ല. കാരണം ചെയ്ത കഥാപാത്രങ്ങൾ സിനിമയിലായാലും നാടകത്തിലായാലും മികച്ചതാക്കാൻ സിജിക്ക് സാധിച്ചിട്ടുണ്ട്. സിജിയോട് സംസാരിക്കാം. ഇതുകൂടാതെ 3 അവാർഡുകൾ പ്രത്യേക ജൂറി നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്ന് അഭിനയത്തിനാണ്. സിജി പ്രദീപ് ചിത്രം ഭാരതപ്പുഴ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. 13th ഫിലിം ആയിരുന്നു. 13th ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 13th ഇനി റിലീസ് ആവാനുള്ളതാണ്. ഇതൊരു 9th ഫിലിമാണ്. 9th ഇളയരാജ നടക്കുമ്പോ തന്നെ ഇതിന്റെ ഷൂട്ടും പാരലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഡിലേ ആയി. ഇത് 2 വർഷം എടുത്തു ശരിക്കും കംപ്ലീറ്റ് ആവാനായിട്ട്. ഒരു 4 ഷെഡ്യൂളിൽ കൂടുതൽ പോയി. പിന്നെ ഇടയ്ക്ക് ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആ ഒരു തിരിച്ച്, കാരണം പകുതി ചെയ്തു വെച്ചതിന്റെ കണ്ടിന്യൂറ്റി വേണമെങ്കിൽ പിന്നെ അടുത്ത വർഷം അത് പറ്റുള്ളൂ എന്ന് വന്നു. പച്ചപ്പിന്റെ ഒക്കെ ഒരു പ്രശ്നം വന്നു. അങ്ങനെയാണ് ഡിലേ ആയത്. അതൊരു സ്ട്രെയിനസ് എഫേർട്ട് അല്ലേ? അതായത് ആ ഒരു ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതും. ഷെഡ്യൂൾ ബ്രേക്ക് അങ്ങനെ ബ്രേക്ക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കുറച്ചുകൂടി നന്നായിട്ട് ഓരോ ഷെഡ്യൂളിലും സുഗന്ധിന്റെ കഥാപാത്രത്തെ ഉൾക്കൊള്ളാനും അത് ചെയ്യാനും പറ്റിയെന്ന് തോന്നുന്നുണ്ട്. കാരണം ആദ്യത്തെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് അവരത് എഡിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും, കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഡയറക്ടർ മണിച്ചേട്ടൻ എന്നോട് വിളിച്ചു പറയും അതിലൊന്നും ഇതായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഇവിടെ നന്നാക്കാമായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുമ്പോൾ ഞാൻ അത് മനസ്സിൽ വയ്ക്കുമല്ലോ. അത് മനസ്സിൽ വെച്ചിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്, എന്നെ കൊണ്ട് പറ്റുന്ന ഔട്ട്പുട്ട് സുഗന്ധി എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടി കൊടുക്കാൻ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് നീണ്ടു പോയെങ്കിലും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ നാടക പശ്ചാത്തലത്തിനെ കുറിച്ചൊന്ന് പറയാം. സ്പൈനൽ കോഡിൽ ആക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റില് കണ്ടിരുന്നു. ഓക്കെ. നാടക പശ്ചാത്തലം ശരിക്കും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മിത എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആള് വഴിക്കാണ് അഭിനയ എന്ന് പറയുന്ന റിസർച്ച് സെന്ററില് നാടക പഠന കേന്ദ്രം ട്രിവാൻഡ്രം അവിടേക്ക് എത്തുന്നത്. അവിടെ നാടകത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും പരിചയമില്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് പ്രൊഫഷണൽ നാടകങ്ങൾ മാത്രമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ രാമാനുജൻ സാറ് കറുത്ത ദൈവത്തെ തേടി എന്ന് പറയുന്ന നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. അഭിനയ കലാകാരന്മാരെ വെച്ചിട്ട് അപ്പൊ അതിനകത്തൊരു നടി വേണമായിരുന്നു. അവർക്കപ്പോ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ സ്മിത ഇങ്ങനെ പറഞ്ഞു, സ്മിത എന്ന നാടകം ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, ആളിപ്പോ അഭിനേത്രി കൂടിയാണ്. അപ്പൊ ആള് പറഞ്ഞു ഇങ്ങനെ അഭിനയില് ഒരാളെ വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരിക്കല്ലേ, നീ എന്നെ വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ശരിക്കും തമാശയായി പകുതിയല്ല മുക്കാൽ ഭാഗവും തമാശയായിട്ടാണ്. കാരണം അറിയില്ലല്ലോ അവർ മുമ്പ്, ഞാൻ ഈ അതിനു മുമ്പ് അഭിനയുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന നാടകം കണ്ടു, ജ്യോതിഷ് എംജി സംവിധാനം ചെയ്തത്. ആ നാടകം ശരിക്കും അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മളെ അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ കണ്ട ഒരു പ്രൊഫഷണൽ നാടകത്തെ പോലെ അല്ലാതൊരു നാടകം കാണുന്നത് ഞാൻ സിദ്ധാർത്ഥയാണ്. അത്രയധികം എന്നെ സ്വാധീനിച്ച ഒരു നാടകമാണ്, അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നാടകമാണ് അത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു നാടകം ചെയ്യുന്ന സമയത്ത് ഒരു നടി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഞാൻ റെഡിയാന്നുള്ളൊരു ഉള്ളിലുള്ളൊരു അത്യാഗ്രഹം എന്നൊക്കെ പറയാം. പക്ഷേ അപ്പോ പിറ്റേ ദിവസം സ്മിത എന്നെ വിളിച്ചു. ഈ പറഞ്ഞു കഴിഞ്ഞു അടുത്ത ദിവസം സ്മിത എന്നോട് പറഞ്ഞു, അതെ അത് നീ റെഡിയല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിനയിന്ന് ബന്ധു പ്രസാദ് വിളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ബന്ധു വിളിച്ചു പറഞ്ഞു സിജി ഇങ്ങനെ സ്മിത പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് ആദ്യം ഒരു വെപ്രാളം ഉണ്ടായിരുന്നു, കാരണം ഞാൻ പറഞ്ഞും പോയി ചെയ്യാൻ പറ്റുമോ ചെയ്യാം. എന്നാലും ഞാൻ പോയി. ചെന്നപ്പോ അവിടെ വെള്ളം വെള്ളയൊക്കെ ഇട്ടിട്ട് രാമനേ സാർ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അഭിനയില് അവരെല്ലാവരും റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഇന്നിപ്പോ സാറില്ല, എന്നാലും സാറിന്റെ ഭാഗത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, സാറൊന്നും എന്നോട് ചോദിച്ചില്ല. സിജി ഇങ്ങനെ ബന്ധു പരിചയപ്പെടുത്തി. അപ്പൊ തന്നെ ഞാൻ സാറിന്റെ കാലിൽ വണങ്ങി, സാറ് വന്നോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഓലക്കൂടെ ഉണ്ട്, അതിനകത്ത് ആ കഥാപാത്രം ഓടി വരുന്നൊരു സീനാണ്. അതായത് പാണ്ഡവര് യാത്ര പോവാൻ നിൽക്കുമ്പോ ദ്രൗപദിയെ കൊണ്ടുപോകുന്നില്ല, അപ്പൊ അതിനകത്തേക്ക് വരുന്നു. ഇങ്ങനെ ഓടി വന്നിട്ട് നിൽക്കൂ എന്ന് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തു. അതാണ് എന്നിട്ട് അപ്പൊ ഞാൻ ഉള്ളിൽ വിചാരിക്കുന്നുണ്ട് എന്നോട് സാർ ഒന്നും ചോദിച്ചില്ല, പേര് ചോദിച്ചു. അത് അങ്ങനെയാണ്, ഒരു പരിചയമുണ്ടോന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്കോട് നേരത്തെ പറഞ്ഞു, അതെ അറിയോ എന്നെ കൂടെ സാറിന് വിശ്വാസമുണ്ടോ ഒന്ന് ചോദിച്ചൊന്നും നോക്കാണ്ട് അതാണ് എന്നോട് തന്നെ. ആ ഒരു ഓടി വരവ്
ഞാൻ ഇങ്ങനെ ഒരു 10 വർഷമായിട്ട് കണ്ടിന്യൂ പറയാം. നാടകത്തിലായാലും സിനിമയായാലും അഭിനയുടെ തന്നെ ഞാൻ ആദ്യം കഴിഞ്ഞിട്ട് ഈ സിദ്ധാർത്ഥ ഞാൻ കണ്ട് എന്നെ സ്വാധീനിച്ച ആ നാടകത്തിൽ തന്നെ ഞാനൊരു കഥാപാത്രമായിട്ട് പിന്നീട് എനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അതേ ടാഗോ തിയേറ്ററിൽ ഞാൻ വന്നു നിന്നു. ഈ അരങ്ങെന്ന് പറയുന്ന സത്യത്തെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് അരങ്ങിനെ ആഗ്രഹിച്ചാല് സ്നേഹിച്ചാല് നമ്മൾ അവിടെ എത്തും. അങ്ങനെയാണ് അവസാനം ചെയ്ത് നിർത്തിയത് ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന നാടകമാണ്. അത് 2009 ഇവിടെ ഫസ്റ്റ് ഇറ്റ്ഫോക്കിന്റെ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 വർഷക്കാലം പ്രവാസ ജീവിതമായിട്ട് പോയി. കല്യാണ വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് വിവാഹം കഴിഞ്ഞിട്ടാണ് ഈ സ്പൈനൽ കോഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേരിൽ കുറച്ചാള് വിട്ടുനിന്നു. ഇനി നാടകം ചെയ്യണമെന്നുണ്ട് തീർച്ചയായും. ഓരോന്നും ഓരോ സ്കൂളാണ്. ഇപ്പൊ ജ്യോതിഷേട്ടൻ ഒരു സ്കൂളാണ്, അഭിനയിലെ രഘുചേട്ടൻ ഒരു സ്കൂളാണ്. ശരിക്കും ആ കർത്തദൈവം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക്, വീട്ടിലത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അറിയാലോ നാടകത്തിലേക്ക്, അത് നല്ലൊരു ഗ്രാമപ്രദേശം കൂടിയാണ്, സിറ്റിയുടെ അടുത്താണെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ ഇതില്ല. പിന്നെ കുടുംബത്തിൽ അങ്ങനെ പറയാനായിട്ട് വലിയ കലാകാരന്മാര് അന്നില്ല എന്ന് വേണം പറയാൻ. നാടകത്തിലുള്ളവരുണ്ട്. അനിൽ നെടുമങ്ങാട് എന്റെ കസിനാണ്, എന്റെ ചേട്ടനാണ്. അപ്പോ ചേട്ടനെ ഉള്ളൂ. അപ്പോ വീട്ടിൽ നിന്ന് നല്ല എതിർപ്പുണ്ടായിരുന്നു, അമ്മയ്ക്കും ഒക്കെ എല്ലാവർക്കും എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് പെർമിഷൻ വാങ്ങണമല്ലോ, പെർമിഷൻ വാങ്ങാനായിട്ട് രഹിച്ചേടൻ ഞാൻ പോയി. വീട്ടിലൊന്നും പറയാണ്ടാണ് ഇത് പോയി ചെയ്തു. റിഹേഴ്സലൊക്കെ പകുതിയായി, പക്ഷെ ഈ സമയമുണ്ട്, റിഹേഴ്സലിന്റെ സമയം 7 മണി ഒക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടില് പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ അവസാനമായിക്ക് വന്നപ്പോ റൺ ത്രൂവിന്റെ സമയമൊക്കെ 7 മണിക്ക് തുടങ്ങുള്ളൂല്ലോ. അപ്പൊ എന്താ പോയാലും വീട്ടിലെത്തുമ്പോ 8 മണിയാവും, അപ്പൊ പെർമിഷൻ വേണ്ടി വരും. അങ്ങനെ പാവ രഘുചേട്ടനെ വിളിച്ചിട്ട് വന്ന് സംസാരിച്ചു. രഘുചേട്ടൻ വന്നു, രഘുചേട്ടൻ വന്ന് രഘുചേട്ടനാണ് ഞാൻ വിളിക്കുന്ന രഘുത്തമൻ, ഡി രഘുത്തമൻ. അപ്പോ ആള് വന്നിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് അത് അരങ്ങേറി കഴിഞ്ഞപ്പോ പൈലപ്പള്ളി സംസ്കൃതി ഭവനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചെന്നെ കൊണ്ടുവിടുന്ന സമയത്ത് രഘുചേട്ടൻ പറഞ്ഞു, സിജിക്ക് അഭിനയിക്കാൻ പറ്റൂ കേട്ടോ, നന്നായിട്ട് പറ്റും. ഇഷ്ടമുണ്ടെങ്കിൽ, ഇനിയും തുടരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാടകത്തിൽ നിൽക്കും, അല്ലെങ്കിൽ അഭിനയത്തിൽ നിൽക്കും എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് തന്നൊരു ധൈര്യം, ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. എനിക്കറിയില്ല, പിന്നെ അഭിനയിലെ ഒരു ഗ്രൂപ്പ്, ഒരു കുടുംബമായിരുന്നു അവിടെ എല്ലാവരും. കുറേ ചേട്ടന്മാര്, പിന്നെ പെണ്ണുങ്ങൾ അവിടെ കുറവായിരുന്നു. അപ്പൊ ഞാൻ, ശൈലജ ചേച്ചി, പിന്നീട് സ്മിത അവിടെ നാടകത്തിൽ വന്നു, പിന്നെ കനി, അങ്ങനെ ഒരു ഒരു വലിയൊരു ഗ്രൂപ്പ്. പിന്നെ അതിനകത്തേക്ക് ഈ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള സമയത്ത് പോലും പോയിരിക്കാനൊരു സ്ഥലം അഭിനയ. അഭിനയം കിട്ടി കുറേ സാംസ്കാരിക കൂട്ടായ്മയുണ്ട്, കുറെ സൗഹൃദങ്ങളുണ്ട്. അതൊന്നും ഇന്നും പോയിട്ടില്ല. എല്ലാവരും ഉണ്ട്, എപ്പോഴും വിളിച്ചില്ലെങ്കിൽ പോലും വല്ലപ്പോഴും കണ്ടാൽ തന്നെ ഭയങ്കരമായ സൗഹൃദങ്ങളുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ അടിത്തറ എന്ന് പറയുന്നത് അഭിനയ നാടക പഠന കേന്ദ്രമാണ്. അവിടുന്ന് കണ്ടെത്തിയ ഗുരുക്കന്മാരുണ്ട്, പലരെയും പരിചയപ്പെട്ടു. പിന്നെ എംഫില് ഞാൻ വയലാർ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്തത്. അപ്പോ വയലാർ സാർ എന്ന് പറയുന്ന ഒരു ആളുടെ നാടകം ചെയ്യാൻ പറ്റി, ആണ്ടുബലി. അത് നമ്മുടെ എന്താ പറയാ, കോഴ്സിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സാർ അത് എഴുതി അവതരിപ്പിച്ചത്. അപ്പൊ അതിലും ചെയ്യാൻ പറ്റിയാണ്. കുറെ എന്താ പറയാ, പ്രഗത്ഭരും സർഗാത്മകരുമായ കുറെ ഗുരുക്കന്മാരുടെ കൂടെ പണിയെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശിക്ഷണം കിട്ടി. അതുകൊണ്ടാണ് ഇവിടെ എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറെ അങ്ങനെ പഠിക്കാൻ പറ്റും. നമ്മൾ ഈ പുസ്തകങ്ങളിൽ വായിച്ചല്ലോ, നേരിട്ട് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഭാഗമായി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം, ഒരു സന്തോഷം എന്ന് പറയുന്നത്, കേരളത്തിന് പുറത്തേക്കുള്ള യാത്ര ഈ അഭിനയുടെ കൂടിയും നിരീക്ഷയുടെ കൂടെയൊക്കെ ആയിരുന്നു. തിയേറ്റർ ഫെസ്റ്റിവലുകൾക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ NST ഫെസ്റ്റിവലായാലും പൃഥ്വി തിയേറ്ററിലേക്ക് പോകുന്നതും, ആദ്യമായിട്ട് ബോംബെയിൽ പോയി ആ പൃഥ്വി തിയേറ്ററിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ, ഭഗവത് ജുഗാണ് അന്ന് പെർഫോം ചെയ്തത്, കഴിയുമ്പോ ഒരു ഹിന്ദി നടനെ ഞാൻ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്, ശശി കപൂറിനെ. ആളുടെ ഫോട്ടോഗ്രാഫൊക്കെ വാങ്ങി, തൊട്ടടുത്ത് തന്നെ സംസാരിക്കാനും പരിചയപ്പെടാനും പറ്റി. അതൊക്കെ ഒരു വലിയ ഓർമ്മകളാണ്. എനിക്കൂടെ വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്നൊരു, എങ്ങനെയൊക്കെയോ എനിക്ക് അങ്ങനെ കുറെ വീട് കിട്ടി, സൗഭാഗ്യങ്ങൾ. ആ ഒരു നാടക പരിചയത്തിൽ നിന്ന്, അല്ലെങ്കിൽ നാടകത്തിന്റെ ഇഷ്ടം കൊണ്ടാണ് പിന്നെ ഞാൻ എംഫില് നാടകം തന്നെ ചെയ്തത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകാൻ പറ്റാത്ത ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. അപ്പൊ അതിന് പകരമായിട്ട് എന്നാ എംഫില് ചെയ്യാന്ന് വെച്ചു. ഒരു പുസ്തകം എഴുതാൻ പറ്റി നാടകത്തെ കുറിച്ച്, അതൊരു വലിയ ഇതായിട്ടാണ് ഞാൻ കാണുന്ന ഒരു സന്തോഷം. അത് അവൈലബിൾ ആണോ, പുസ്തകം അവൈലബിൾ ആണ്? ഇപ്പൊ ചിന്തയാണ് പബ്ലിഷ് ചെയ്തത്. പുസ്തകത്തിന്റെ പേര് മലയാളത്തിലെ സ്ത്രീപക്ഷ നാടകവേദി, ചരിത്രവും യാഥാർത്ഥ്യവും ഒരു അന്വേഷണം.
ശരി അത് ശരി. ഞാൻ ഇപ്പൊ സ്കൂൾ ഓഫ് ലെറ്റേഴ്സില് ഗവേഷണം ചെയ്യണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നു. സോ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, ഇച്ചിരി ഡിലേ ആയി പോയി. അപ്പൊ ഇനി ഫൈനൊക്കെ അടച്ചത് സബ്മിറ്റ് ചെയ്യണം. അതും ശരിക്കും മലയാള രംഗവേദിയിലെ അവസ്ഥാന്തരങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. വിമനെ കുറിച്ചിട്ട് അവരുടെ ഒരു കാലഘട്ടം സ്റ്റാർട്ടിംഗ് തൊട്ട് ഇപ്പൊ വരെയുള്ള എല്ലാ കലാരൂപങ്ങളിലൂടെ ഉള്ള ഒരു യാത്ര, അങ്ങനെയാണ് അത് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. എന്റെ ഗൈഡ് ഡോക്ടർ പി എസ് രാധാകൃഷ്ണനാണ്. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം സാറൊരു ഒന്നാം തരം ഫിലിം ക്രിട്ടിക്കും നല്ലൊരു അധ്യാപകനും ഒക്കെയാണ്. അപ്പൊ ആളുടെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ആളെ തന്നെ എനിക്ക് ഗൈഡായി കിട്ടിയത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എഴുത്തില് പ്രോത്സാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് വ്യക്തികളുടെ പേര് എനിക്ക് എടുത്തു പറയേണ്ടി വരും. ഒന്ന് ഈ രാധാകൃഷ്ണ സാറ്, രണ്ട് പ്രിയ ടീച്ചർ ശങ്കരാചാര്യല്ല. കാരണം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് ടീച്ചറാണ്. ടീച്ചറിനെ നമുക്ക് ചെയ്യാടോ എന്ന് പറഞ്ഞിട്ട് ടീച്ചറാണ് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് നോക്കാം ചിന്തയില്. അങ്ങനെയാണ് ഞാൻ പോയി സംസാരിക്കുന്നതും. ടി കെ ജോസഫ് സാർ പറഞ്ഞു പിന്നെ അതാ നമുക്ക് ചെയ്ത് നോക്കാം, നല്ലൊരു പുസ്തകമാണെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യാന്ന്. അങ്ങനെ പുറത്തു പോയ സമയത്ത് അവിടെയും നാടകത്തിൽ ആക്റ്റീവ് ആയിരുന്നു തോന്നുന്നു. ഞാൻ ബെറിൻ നാടകവേദിയുടെ ഒക്കെ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതും എന്താ പറയാ, സൗഭാഗ്യം എന്നു പറയാം. അവിടെ പോയിട്ട് ഒരു വർഷം ഇങ്ങനെ ഭയങ്കര ഒന്നും ചെയ്യാനില്ലായിരുന്നു. ജോബിന് ശ്രമിച്ചു, എന്നിട്ടപ്പം ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുന്നത്. അപ്പൊ ആള് ന്യൂസിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഗൾഫ് ന്യൂസിലായിരുന്നു, ഗൾഫ് ടൈംസിൽ. അപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ കേരള സമാജമുണ്ട്, വേണമെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാം, നമുക്ക് അന്വേഷിച്ചു നോക്കാം, നിനക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടേക്ക് പോകുന്നത്. അപ്പൊ യാദൃച്ഛികമായിട്ട് അവിടെ നാടകം വന്നപ്പോ ചെറിയന്നൂർ ജയപ്രസാദ് സാറിന്റെ നാടകം അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. മോഹനപ്രസാറാണ് അവിടെ ചെയ്തത്. ലാസ്റ്റ് ഡേ ആണ് ജയപ്രസാദ് സാർ വന്നത്. അപ്പൊ ഈ നാടക ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു അവസരം തരികയായിരുന്നു എനിക്ക്. പക്ഷെ അത് ആ ഒരു നാടകം എന്നെ ബെഹ്റിന് മൊത്തത്തില് അറിയപ്പെടുന്ന ഒരാളാക്കി. അതോടൊപ്പം തന്നെ അവിടെ ജി സി സിയുടെ ഫസ്റ്റ് റേഡിയോ നാടക ഫെസ്റ്റിവൽ നടന്നപ്പോൾ അതിനകത്ത് മികച്ച നടിയായി ഞാൻ. കല്യാണ സാരി എന്ന് പറയുന്ന നാടകമാണ് റേഡിയോ നാടകമായിട്ട് അന്ന് അവതരിപ്പിച്ച്. ആ കഥാപാത്രത്തെ അവതരി ശ്രീജയുടെ, ശ്രീജ കെവിയുടെ. അപ്പോ ആ അതിനകത്ത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മികച്ച നടി എന്നുള്ളൊരു അവാർഡ് കിട്ടിയുണ്ടായി. ശരിക്കും അന്നത്തെ ജഡ്ജ് ഭാഗ്യലക്ഷ്മിയും നമ്പ്യാർ സാറും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യായിരുന്നു അവിടെ അത് ചെയ്യാൻ പറ്റിയിരുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു, രണ്ടര വർഷത്തോളം അവിടെ ആയിരുന്നു. പിന്നെ കുറച്ചുകാലം നേപ്പാളിലേക്ക് പോയി. അങ്ങനെ ഈ യാത്ര അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു തുടർച്ച ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കണം നല്ല വേഷങ്ങൾ പോലെ ചെയ്യാൻ പറ്റാതെ. ഈ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്തല്ലേ, എങ്ങനെയാണ് ഇരിങ്ങാലക്കുട വരുന്നത്? എങ്ങനെയാണ് ഇരിങ്ങാലക്കുട കല്യാണം കഴിച്ച് വരുന്നതാണ്? അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് സെറ്റിൽ ആവുന്നത്. സെറ്റിൽ ആയിട്ട് ഇപ്പൊ 8 വർഷമാണ്. ഇരിങ്ങാലക്കുട വന്നതുകൊണ്ട് ഭാരതപ്പുഴയിൽ അഭിനയിക്കുമ്പോ കുറച്ചും കൂടി സൗകര്യമാകും, കാരണം അതില് മിക്കവാറും തൃശ്ശൂർ ഭാഷയല്ലേ? അതെ അതെ അതെ. അത് മാത്രമല്ല, ആലോചിക്കുമ്പോ ശരിക്കും കരിയറിലൊരു മികച്ച തുടക്കം, തുടക്കമൊന്നും അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബ്രേക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ളത് ആഫ്റ്റർ മാരേജ് ആണ്. സ്പൈനൽ കോഡ് ചെയ്തതായാലും, അങ്ങനെ വിവാഹം 2009 അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെയാണ് ഏറനാടിൻ പോരാളി എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. ഈ ക്യാരക്ടർ സെലക്ഷന്റെ പാരാമീറ്റേഴ്സ് എന്താണ്? ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ ഉണ്ടല്ലോ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഞാൻ എന്റെ സൗഹൃദങ്ങളാണ് എപ്പോഴും എന്നെ സിനിമയ്ക്ക് അവസരങ്ങൾ തന്നിട്ടുള്ളത്. ഈ 13 അങ്ങനെ തന്നെ കിട്ടിയതാണ്. അപ്പോ ഒന്ന്, നമ്മൾ വലിയ കാശൊന്നും ചോദിക്കില്ല, പിന്നെ വലിയ പ്രശ്നക്കാരിയല്ല, അത്യാവശ്യം അഭിനയിക്കും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ നമ്മളെ സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്യുമ്പോ. അപ്പോ അതിനൊരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ട് ഞാനും ഉണ്ടാക്കാറില്ല. എനിക്ക് എന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക എന്നുള്ളൊരു പാഷനുള്ളിലുണ്ട്, അഭിനയിക്കണം. അതിനിപ്പോ എന്തിന്റെ പേരിലായാലും എന്റെ ഒരു ഇഷ്ടം ആഗ്രഹം അതാണ്. വായിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു കവിത പോലെ തന്നെ സിനിമ കാണാൻ ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു റൈറ്റപ്പ് ആണ്. ഈവൻ യുവർ ക്യാരക്ടർ ഓൾസോ അത് വളരെ നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഭരതപ്പുഴ ക്യാരക്ടറിനെ കുറിച്ച് ഫ്രം യുവർ പെർസ്പെക്ടീവ്. എന്റെ ഒരു ഇതില് പറയുകയാണെന്നുണ്ടെങ്കിൽ, സുഗന്ധി എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിതത്തില് അവരുടെ കുട്ടിക്കാലം തൊട്ടേ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലുള്ള ഒരു സ്ത്രീയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവാണ്. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് അവർക്ക് അതിജീവനത്തിനുള്ള വഴികളാണ് അവരെ തേടുന്നത്. ആ ഒരു അതിജീവനത്തിന്റെ കഥയാണ് ശരിക്കും സുഗന്ധി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഭാരതപ്പുഴ പറയാൻ ശ്രമിക്കുന്നത്.
അപ്പൊ അവര് ആദർശിയാൽ അവരുടെ ഒരു വർക്കായി സെക്സ് വർക്കറായിട്ട് അവർ മാറുകയാണ്. അപ്പൊ ആ വഴിയിലൂടെ ഉള്ള ഒരു യാത്ര, അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ഷാബു എന്ന് പറയുന്ന കഥാപാത്രം. ശരിക്കും സുഗന്ധിയുടെ തന്നെ ഒരു പാർട്ട് പോലെയാണ് ഷാബുവിനെയും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവര് തമ്മില് ഒന്നും അവർക്ക് തമ്മിൽ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ നല്ല അങ്ങനെയൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ചില സമയത്ത് അവർ സുഹൃത്താണ്, ചില സമയത്ത് ഷാബുവിന്റെ അമ്മയോ അല്ലെങ്കിൽ എന്താ ചേച്ചിയോ ഒക്കെ ആയി മാറുന്നുണ്ട് സുഗന്ധി. ശകാരിക്കുന്നുണ്ട് അയാൾ കള്ളു ഓടിച്ചു വരുമ്പോഴും, പിന്നെ അയാൾ കള്ളു ഓടിച്ചു കിടക്കുമ്പോഴത്തേക്ക് സുഗന്ധി തന്നെയാണ് ഓട്ടോ ഓടിച്ച് അവൻ ആളെ കൊണ്ടുപോകുന്നത്. അപ്പൊ സുഗന്ധിക്ക് ഒരിക്കലും ഇനി ഒരു കുടുംബജീവിതം പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതായിരിക്കണം ചിലപ്പോ, അങ്ങനെയാണൊക്കെയാണ് ഞാൻ ആ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിൽ വെച്ചിരുന്നത്. പക്ഷെ അവർ നല്ലൊരു സൗഹൃദമുണ്ട്, അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുഗന്ധി ഓൾറെഡി മാരീഡ് ആണ്, ആ ഹസ്ബൻഡിൽ നിന്ന് കൂടി അവർ ഒളിച്ചോടുകയാണ്. ഒളിച്ചോടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവിടെ എന്താ പറയാ ഒരു സമാധാനമോ അസ്വസ്ഥതയോ ഒന്നും കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവർ ഈ വഴിയിലേക്ക് വരുന്നത്. പിന്നെ അവര് പൊള്ളത്തരങ്ങളെ, നമ്മുടെ സമൂഹത്തിലുള്ള ആണത്തങ്ങളെ ആയാലും എല്ലാതരം പൊള്ളത്തങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. നമ്മൾ കാണുമ്പോൾ ഒരു സാധാരണ സ്ത്രീയാണെങ്കിലും അവരുടെ ഉള്ളിൽ എല്ലാ പൊള്ളത്തരങ്ങളെയും അവർക്ക് മനസ്സിലാവും. അവരുടെ അടുത്തേക്ക് വരുന്ന ഓരോ ക്ലയന്റും പറയുന്ന കാര്യങ്ങളൊക്കെ പൊള്ളത്തരങ്ങളാണെന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവരൊരുതരം എന്നാ നീ പറ എന്നുള്ളൊരു സാധനത്തിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെറുതെ എത്രത്തോളം ഇവൻ പോകുന്നറിയാലോ എന്നുള്ളൊരു രീതിയിലാണ് സുഗന്ധി പലരെയും സമീപിക്കുന്നത്. അപ്പൊ ആ പൊള്ളത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കൂടി ഒരു സിനിമയാണ് മണിച്ചേട്ടൻ. അത് മനുഷ്യരിക്കും എനിക്ക് ഇഷ്ടം മണിച്ചേട്ടന്റെ എഴുത്താണ്. അതിനകത്തൊരു തെന്തി ഡയലോഗും ഉണ്ട്, നഗരം ഒരു വെറുപൂണ്ട പുരുഷനാണെന്ന് പറഞ്ഞിട്ട്. അത് ആ പറയുന്ന സമയത്ത് ചേട്ടൻ അത് ഓൺ ദ സ്പോട്ട് അവിടെ ഇരുന്ന് എഴുതുന്ന വരികളാണത്. ഇങ്ങനെ അതിന് മുമ്പുള്ള ഭാഗം ഇങ്ങനെ ഷോർട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഒരു മൂലയിൽ ഇരുന്നിട്ട് അതിങ്ങനെ എഴുതാണ് ആള്. ശരിക്കും പറഞ്ഞ ബഹളത്തിന്റെ ഇടയിലും നമ്മൾ മിണ്ടാണ്ടിരുന്ന ഒരു ഋഷിവരനെ എവിടെ വേണമെങ്കിലും ഇരിക്കാലോ, അതുപോലെയൊക്കെ ആള് എഴുതുന്നതാണ് അതിലെ മിക്ക ഡയലോഗുകളും. പക്ഷെ ആ സിനിമ കാണുമ്പോ ആ ഭാഗം ആ ഡയലോഗുകൾ ആണ് ശരിക്കും സുഗന്ധിയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത്. അത് ആ ചേട്ടൻ മണിച്ചേട്ടൻ തന്നെ അത് പറഞ്ഞു തരുമ്പോഴോ അല്ലെങ്കിൽ വായിച്ചു തരുമ്പോഴോ, പിന്നെ ചില സമയത്ത് സൈലന്റ് ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കുന്ന സമയത്ത് ഡയലോഗ് ഇല്ല, എന്റെ എക്സ്പ്രഷനോ ഫീലിങ്സ് അതൊക്കെ മതിയാവുന്ന സമയത്ത് ചേട്ടൻ സൈഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ടാവും. അതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് എന്തെങ്കിലും അതിന്റെ ഒരു സിറ്റുവേഷൻ സാധനങ്ങളൊക്കെ പറയും. അപ്പോ ക്യാമറ റെഡി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ആയിട്ടുണ്ടാവും. ആള് അന്നാണ് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ അതിലേക്ക് വീണിട്ടുണ്ടാവും. ചുറ്റുപാടുള്ള സാധനങ്ങള് മാറിക്കിട്ടും അങ്ങനെ. ബാക്കി ഇനി പ്രേക്ഷകർ കണ്ടിട്ടാണ് പറയേണ്ടത് എങ്ങനെയാണ്. അതില് ഈ സുഗന്ധി എന്ന് പറയുന്ന വേർഡിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ഡയലോഗ് ഉണ്ടെന്ന് കെ ജി സാർ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഓർക്കുന്നുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്. അത് മാർക്കറ്റിലിരിക്കുന്ന സമയത്ത് ഈ തൃശൂർ പൂരത്തിന്റെ വെടി പൊട്ടുകയാണല്ലോ. അപ്പോ ഷാബു പറയും, ഇപ്പോ തൃശൂർക്കാരനെ സംബന്ധിച്ചിടത്തോളം പൂരം വെടിക്കെട്ട് ഭയങ്കര ആഘോഷത്തിന്റെയാണ്, ഭയങ്കര ഒരു രക്തത്തിൽ അലിഞ്ഞു തീർന്നൊരു സന്തോഷമാണ്. അപ്പൊ ഷാബു ഇങ്ങനെ പറയും, ഇപ്പൊ ഒരു കാറ്റിലൂടെ ഒരു മണം വരും. എന്തോ അപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിരിക്കുന്ന മാർക്കറ്റിലാണല്ലോ. അപ്പൊ ഞാൻ സുഗന്ധി ചോദിക്കുന്നത്, ഈ മണമൊന്നും പോരെ, ഈ മണമൊന്നും അപ്പൊ പോരെ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഓരോന്നിനും ഓരോ മണമാണെന്ന് പറഞ്ഞ ആളെങ്ങനെ ഭയങ്കര പൊയറ്റിക്കായിട്ട് പറയും. അപ്പൊ പെട്ടെന്ന് എന്റെ ഒരു കുസൃതിയാണ്, സുഗന്ധിയുടെ ഒരു കുസൃതിയാണ്, എനിക്ക് മണാണ്ട എന്ന് ചോദിക്കും. അതൊരു കുസൃതിയിൽ ചോദിക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഷാബു തിരിഞ്ഞിട്ട് പറയും, നിനക്ക് പലേ മണാന്ന് പറയും. അത് ഞാനും അന്നേരം ആ കുസൃതി ചെറുതായിട്ടൊരു മനസ്സിൽ വെച്ചിരുന്നു. കാരണം ഷാബുവിനോട് അത് കെ ജി സാർ, ശരിക്കും കെ ജി സാർ എഴുതിയത് വായിച്ചു കഴിഞ്ഞാലും ഞാൻ ഈശ്വരൻ ഞാൻ ഇങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ സിനിമ അങ്ങനെയൊക്കെ തോന്നി. അത് ആക്ച്വലി കെ ജി സാറിന്റെ ഒരു അത്ര ആത്മാർത്ഥമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഐ മീൻ അത് സിനിമ കണ്ടിട്ടുള്ളതും അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാകും. കാരണം അതിനെ കുറിച്ച് സാധാരണ ഒരു കാഴ്ചയിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായി കെ ജി സാറിന്റെ ഒരു എഴുത്ത്. അത് കെ ജി സാർ മാത്രമല്ല കേട്ടോ, അതിനെ കുറിച്ച് റിവ്യൂസ് എഴുതിയ ഓരോരുത്തരുടെയും വരികൾ വായിക്കുമ്പോ അയ്യോ എന്തോ ആണ് ഉണ്ട് എന്നൊരു സംഭവം നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ എവിടെ കാണുന്നുള്ളതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ തിയേറ്റർ റിലീസ് തന്നെയായിരിക്കും അവര് പ്രിഫർ ചെയ്യുന്നത്, കാരണം ഇങ്ങനത്തെ ഒരു സിനിമ ഒ ടി ടിയിലൊക്കെ വന്നാലും പെട്ടെന്ന് ഇതാവണം എന്നില്ലല്ലോ. എനിക്ക് അറിയില്ല അവരെന്താ പ്ലാൻ ചെയ്യുന്നതെന്ന്, പെട്ടെന്ന് കാണാൻ പറ്റട്ടെ എനിക്കൊന്നുകൂടി. അത് മാഷ് അന്ന് കണ്ടു വന്നിട്ട് ഞങ്ങള് ഞാൻ ഇടയ്ക്ക് മാഷുമായിട്ട് സംസാരിക്കണം. അപ്പൊ മാഷ് പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു അവാർഡിന് സാധ്യതയുണ്ട്, ഞാൻ അവിടെ പറയുകയും ചെയ്തിരുന്നു കുട്ടിയോട് പറഞ്ഞു. അതെ അതെ, എനിക്ക് മാഷിനെ അല്ലെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഷിനെ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഫസ്റ്റ് ടൈം ഇവിടെ സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട്, അതായത് ക്യാമറമാൻ രാധാകൃഷ്ണൻ ചേട്ടന്റെ അനുസ്മരണത്തിന് എന്നെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ മാഷിനെ ഫസ്റ്റ് കാണുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് കണ്ടിട്ടുള്ളത് ഐ എഫ് എഫ് കെയില് മാഷ് സിനിമ കാണാൻ വരുമ്പോ ഇത്രയും ലളിതനായൊരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിലില്ല. ഷൺമുഖദാസൻ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ ഒരുപാട് വായിച്ചു. കാരണം പി ജിക്ക് എന്റെ ഡെസർട്ടേഷൻ സത്യേത്രയുടെ പതിർ പാഞ്ചാലി ആയിരുന്നു. അപ്പോ പതിർ പാഞ്ചാലിയെ കുറിച്ച് മാഷിന്റെ ഒരുപാട് എഴുത്തുകളുണ്ട്. ഇതെല്ലാം വായിച്ചു. സെവന്ത് സീലിന്റെ ആ പിക്ചറുള്ള ബുക്കൊക്കെ എന്റെ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോ ഒന്നുകൂടെ മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോ എടുത്തു നോക്കി. അപ്പൊ ആ എഴുത്തിലുള്ളൊരു ഗൗരവപ്പെട്ടൊരു ഷൺമുഖദാസ് ഉണ്ട്. നമ്മള് അടുക്കാനിച്ചിരി പാടുപെടുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരാളുണ്ട് ഈ മാഷിനെ. അന്ന് ഐ എഫ് കെക്ക് ദൂരെ വെച്ച് കണ്ടപ്പോഴും കാരണം നമ്മള് രൂപം വേറെയാണല്ലോ വായിച്ചിട്ട്. അന്ന് സംസാരിക്കാനെന്നുള്ള ഒരു പരിചയം പോയി പരിമിണ്ടാനുള്ള ഒരു ധൈര്യം ഒന്നും വന്നില്ല. ഈ അടുത്ത ആ അനുസ്മരണത്തിനാണ് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മാഷ എനിക്ക് ഒരുപാട് ആരാധനയുള്ള ഒരാളാണ്. അപ്പൊ മാഷ ഭയങ്കര എന്നെക്കാളൊരു എളിയ മനുഷ്യന്. ഞാൻ എന്ത് ഇതാണ് സിനിമാ നടി എന്നൊക്കെ പറഞ്ഞ അവര് പോസ്റ്റർ ഒക്കെ പറയുമ്പോഴത്തേക്കും മാഷിന്റെ ആ ഒരേ വേദിയിൽ ഇരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഏറ്റവും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരു എഴുത്തുകാരന്റെ ഒപ്പം ഇരിക്കാൻ പറ്റുക പറഞ്ഞ ഭയങ്കര ഇതായിരുന്നു. അത്രയും എനിക്ക് ഇഷ്ടമുള്ള ഒരു മാഷാണ്. അപ്പം ഇന്ന് അത് അന്ന് കണ്ടപ്പോഴും സംസാരിച്ചു. എനിക്കോണം ഇങ്ങനെ മാഷിനെ പോലെയുള്ള ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ആരായാലും എഴുതി എഴുത്തുകാരനാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ നിലയിൽ എത്തുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് മാഷിന്റെ എഴുത്തുകള്. ഒരുപാട് എന്തെങ്കിലും പുസ്തകങ്ങളെല്ലാം മിക്കവാറും ഉള്ളതൊക്കെ ഉണ്ട്. സിനിമ കണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു നന്നായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം കോമൺ ആയിട്ട് പറഞ്ഞു നന്നായിരുന്നു. പിന്നെ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ കുട്ടി വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ആ കഥാപാത്രം വളരെ നന്നായിട്ട് എന്നെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു. കുറച്ച് രണ്ടു മൂന്ന് മിനിറ്റ് മാഷ് സംസാരിച്ചിട്ടുള്ളൂ. കാരണം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ക്ഷമ മതി എന്നെ സംബന്ധിച്ച് എന്റെ അന്നത്തെ എന്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം മാഷിന് അടുത്തടുത്ത് കണ്ടിട്ട് ഒരു ഫോട്ടോ കൂടി എടുക്കാൻ പറ്റില്ലല്ലോ മാഷിന്റെ ഒപ്പം നിന്നിട്ടെന്നായിരുന്നു. കാരണം മാഷ് പിന്നെ പെട്ടെന്നൊന്ന് പോവാ ചെയ്ത്. അതിലേക്കാൾ എനിക്ക് ഏറെ സന്തോഷം സന്തോഷം മാഷിനെ കുറെ ഇപ്പൊ രണ്ടു പ്രാവശ്യം കണ്ടല്ലേ ഉള്ളൂ. എഴുത്ത് വന്നില്ലേ ജി പി സാറിന്റെ, ആ എഴുത്ത് വായിക്കുമ്പോ ഞാൻ എനിക്ക് തോന്നി ആ എഴുത്തിന്റെ ഒരു സിനിമാന്വേഷിയായ ഒരു അവധൂതനാണ് മാഷ്. സിനിമയ്ക്ക് പിന്നാലെ നടന്ന ഒരു അവധൂതനെ പോലെ. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇത്ര മനോഹരമായിട്ട് ക്രിട്ടിക്കൽ എഴുതാൻ പറ്റും. ജി പി സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ മറ്റൊരാളെ രണ്ടുപേരും നമ്മൾ പരിചയപ്പെടുത്തുന്ന പോലെയാണ്. ആ ഞാൻ വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ എഴുത്ത്. അത് വായിക്കുമ്പോ എനിക്ക് മനസ്സിലായി ശരിക്കും മാഷ എന്താണോ അത് തന്നെയാണ് നമ്മള് കാണുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇത്രയും ലളിതനായ ഇത്രയും അറിവ് സിനിമയെ കുറിച്ച് അങ്ങനെ അറ്റം അറിവുള്ള ഒരാള്. മാഷിന്റെ ഒന്നും ക്ലാസ് ഇരിക്കാൻ പറ്റാത്ത സങ്കടമുണ്ട്. അന്നത്തെ പിന്നെ ശ്രീരാമേട്ട് ഉണ്ടായിരുന്നു, ജി പി സാർ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓർക്കുന്ന എന്തെങ്കിലും ഫീഡ്ബാക്കോ സിനിമയെ കുറിച്ചോ സിജിയുടെ അഭിനയത്തിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടോ ആരെങ്കിലൊക്കെ? അങ്ങനെ റിവ്യൂസുകൾ അജിത എഴുതിയത് ടീച്ചർ, ആളുടെ എഴുത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വയം ഒരു സംശയം ഉണ്ടല്ലോ. എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. നന്നായോ എനിക്ക് അറിയില്ല. എല്ലാവരും കണ്ടു കഴിയുമ്പോഴേ നമുക്ക് ചെയ്യുമ്പോ ഒരു കുഞ്ഞു സാധനം ചെയ്താലും വളരെ നന്നായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ചിലത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിക്കണ ഇത്രയും നല്ല സിനിമയെ കാണുകയും സിനിമയെ അത്ര ഗൗരവമായിട്ട് വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന പ്രേക്ഷകരും അല്ലെങ്കിൽ എഴുത്തുകാരും ഒക്കെ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം എഴുതി കാണുമ്പോൾ ഉണ്ട് എന്തോ ഒരു എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നൊരു സ്വയം ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന എഴുത്തലുണ്ട്. അപ്പൊ അവരുടെ എഴുത്ത് പിന്നെ ഓരോ റിവ്യൂസ് എഴുതിയ ഓരോരുത്തരുടെയും എഴുത്തുകൾ തന്നെ അത്രയധികം. അത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എനിക്കിത് കേൾക്കുമ്പോ ഒരു ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പല രീതിയിൽ പല ആളുകള് മോൾഡ് ചെയ്ത, ഇപ്പൊ ജ്യോതിഷ് ആണെങ്കിലും ദീപനാണെങ്കിലും ഒരു സ്റ്റേജിലേക്ക് വേണ്ടി